മലയാളി അല്ലെങ്കിലും മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച സ്റ്റൈലിഷ് സ്റ്റാറാണ് അല്ലു അർജുൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മലയാളികൾ ദത്തെടുത്ത സ്റ്റാർ എന്ന് പറയാം. കാരണം മലയാളത്തിലെ മൊഴിമാറ്റ ചിത്രങ്ങളുടെ ചരിത്രം തന്നെ തിരുത്തിയ സിനിമകളായിരുന്നു അല്ലു അർജുൻ്റെ ഹാപ്പിയും ഹീറോയും ആര്യയും ബണ്ണിയും ഒക്കെ. മലയാളികൾ ദത്തെടുത്ത സൂപ്പർ സ്റ്റാർ ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയാണ്. തെലുങ്ക് നിർമ്മാതാവായ അല്ലു അരവിന്ദൻ്റെയും ഗീതയുടെയും രണ്ടാമത്തെ മകനാണ് അല്ലു അർജുൻ. അല്ലു വെങ്കടേഷും അല്ലു സിരീഷുമാണ് സഹോദരന്മാർ. മുത്തച്ഛനായ അല്ലു രാമലിംഗയ്യ തെലുങ്കിലേറെ ജനപ്രിയനായ ഹാസ്യതാരമായിരുന്നു. അമ്മാവനായ ചിരഞ്ജീവിയും പവൻ കല്യാണും തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകളും. അങ്ങനെ അല്ലു അർജുനും സിനിമയിലേക്ക് എത്തുകയായിരുന്നു. അല്ലു അർജുൻ നായകനായ ആദ്യ ചലച്ചിത്രം 2003 കെ രാഘവേന്ദ്ര രാവു സംവിധാനം ചെയ്ത ഗംഗോത്രിയായിരുന്നു. ശരാശരി വിജയമാണ് ഈ ചിത്രം നേടിയത്. അല്ലുവിൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത് 2004 പുറത്തിറങ്ങിയ ആര്യ എന്ന ചിത്രമാണ്. ആര്യ മൊഴിമാറ്റി കേരളത്തിലുമെത്തി. മലയാളത്തിൽ മൊഴിമാറ്റ ചിത്രങ്ങളുടെ ചരിത്രം തന്നെ മാറുകയായിരുന്നു ഈ ചിത്രത്തിലൂടെ. കേരളത്തിൽ അദ്ദേഹത്തിന് നിരവധി ആരാധകരെ ഉണ്ടാക്കാൻ ഈ ഒരു ഒറ്റ ചിത്രത്തിന് സാധിച്ചു. കേരളത്തിൽ അദ്ദേഹത്തിന് ഫാൻസ് ഗ്രൂപ്പുകളും ഉണ്ടായി. 2007 ഹാപ്പി, ഹീറോ, ബണ്ണി എന്നീ ചിത്രങ്ങൾ മൊഴിമാറ്റിയെത്തി. പിന്നീട് കൃഷ്ണ, സിംഗക്കുട്ടി, ആര്യ 2, വരൻ, കില്ലാടി, ബദ്രിനാഥ് തുടങ്ങി നിരവധി മൊഴിമാറ്റ ചിത്രങ്ങൾ കേരളത്തിൽ വമ്പൻ വിജയം നേടി. ചിത്രത്തിലെ ഗാനങ്ങളും മലയാളക്കാരെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. 2011 മാർച്ച് 6 സ്നേഹ റെഡ്ഡിയുമായി അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിയുന്നത്. അയാൻ, അർഹ എന്നിങ്ങനെ 2 ഇവർക്കുള്ളത്. മലയാളികൾ അല്ലു അർജുനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതിന് തെളിവായിരുന്നു 66 നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അല്ലു അർജുൻ അതിഥിയായി എത്തിയപ്പോൾ കണ്ടത്. ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. വമ്പൻ സ്വീകരണമാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആലപ്പുഴയിൽ ഒരുക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെതായി കഴിഞ്ഞ വർഷം ഇറങ്ങിയ അല വൈകുണ്ഠപുരമുലു എന്ന സിനിമ വലിയ വിജയമാണ് നേടിയത്. ത്രിവിക്രം സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിലും അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന പേരിൽ മൊഴിമാറ്റിയെത്തി. ഇതും വൻ വിജയം നേടിയിരുന്നു. ചിത്രത്തിൻ്റെ പ്രചാരണത്തിനായി അല്ലു അർജുൻ കേരളത്തിലും അന്ന് എത്തിയിരുന്നു. കോവിഡ് മഹാമാരിയുടെ സമയത്തും കേരളത്തെ അദ്ദേഹം മറന്നിട്ടില്ല. കോവിഡിനെ പ്രതിരോധിക്കാനായി 3 1,25,00,000 സഹായമാണ് അല്ലു അർജുൻ നൽകിയത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്ക് 50,00,000 വീതവും കേരളത്തിന് 25,00,000 സാമ്പത്തിക സഹായവുമാണ് അദ്ദേഹം നൽകിയത്. നിലപാടുകളിലും അല്ലു അർജുൻ വ്യത്യസ്തത പുലർത്താറുണ്ട്. പുകയിലയുടെ പരസ്യത്തിൽ നിന്നും അല്ലു അർജുൻ പിന്മാറിയത് വലിയ വാർത്തയായിരുന്നു. പ്രമുഖ പുകയില കമ്പനിയുടെ പരസ്യത്തിൽ നിന്നാണ് അല്ലു അർജുൻ പിന്മാറിയത്. പരസ്യത്തിനായി കോടികൾ വാഗ്ദാനം ചെയ്തുവെങ്കിലും വേണ്ട എന്ന് വെക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. താൻ വ്യക്തിപരമായി പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരവും ആസക്തിയിലേക്ക് നയിച്ചേക്കാവുന്ന ഇവരുടെ പരസ്യം കണ്ട് തൻ്റെ ആരാധകർ ആ ഉൽപ്പന്നം കഴിക്കാൻ തുടങ്ങണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് അല്ലു അർജുൻ പറഞ്ഞത്. ഇപ്പോൾ പുഷ്പയുടെ 2 അല്ലു അർജുൻ്റേതായി ഇനി എത്താൻ പോകുന്നത്. 1 മികച്ച പ്രതികരണമാണ് ഇന്ത്യ ഒട്ടാകെ ലഭിച്ചിരുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലു അർജുൻ്റെ വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു പുഷ്പയിലേത്. അതുകൊണ്ട് തന്നെ 2 ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.